അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈശോയോടൊപ്പം പിതാവിങ്കലേക്ക് അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യോസേ പിതാവിനും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലൂടെ യേശുവിനെ തേടി ഈ യാത്ര പൂർത്തീകരിക്കുവാനും കർത്താവിൽ ആയിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ. എൻ്റെ ആത്മാവ് കർത്താവിനായി ദാഹിക്കുന്നു. ഈ ദാഹം കർത്താവിൽ എത്തിച്ചേരുവോളം നിതാന്തമായി പരിശ്രമിക്കുവാൻ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേ പിതാവിനോടുമൊപ്പം നമുക്കും യാത്ര ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഈശോ ജോസഫിൻ്റെ പണിപ്പുരയിൽ ജോലി ചെയ്തു തുടങ്ങുന്നു. ഇന്ന് പെസഹാ വ്യാഴാഴ്ചയാണ്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ലോകാവസാനം വരെയും നമ്മോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അവിടുത്തെ കാരുണ്യത്തിൻ്റെ അടയാളം, പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഈ ദിവ്യകാരുണ്യം ലോകത്തിന് മുഴുവൻ നൽകുവാൻ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസവും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവാനും അരുളി ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്രമാണം നമുക്ക് നൽകുകയും ചെയ്ത ഈശോയെ നമുക്ക് ആരാധിക്കാം. ജോസഫിനെ രഹസ്യ വിചാരണ നടത്തുവാൻ സാത്താൻ നടത്തിയ എല്ലാ പ്രവൃത്തികളും പരാജയപ്പെട്ടു. കാര്യങ്ങൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലെത്തിയപ്പോൾ പിതാവ് തൻ്റെ ഏകജാതനെ എളിമയുടെ ജീവിതം അഭ്യസിപ്പിക്കുവാൻ നിശ്ചയിച്ചു. ജോസഫിനെ അവൻ്റെ ജോലിയിൽ സഹായിക്കുവാൻ ഈശോയെ ചുമതലപ്പെടുത്തി. ഈശോയ്ക്ക് അതിൽ വലിയ താല്പര്യവുമായിരുന്നു. അത് പിതാവിൻ്റെ തിരുഹിതമാണെന്ന് ജോസഫിനോട് പറയുകയും ചെയ്തു. ജോസഫ് അതിൽ അത്യധികം ആഹ്ലാദിക്കുകയും ചെയ്തു. കാരണം ഈശോയോടുകൂടി ജോലി ചെയ്യുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്ന കാര്യം ഈജിപ്തിൽ വെച്ച് അനുഭവിച്ചറിഞ്ഞതാണ്. ജോസഫ് തൻ്റെ അയോഗ്യതകളെ തിരിച്ചറിയുന്ന ജോസഫിന് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ദൈവപുത്രന് യാതൊരു രീതിയിലും അപമാനമുണ്ടാകരുത് എന്ന് വിശ്വസിച്ചിരുന്നു. ഈശോയെ തൻ്റെ പണിപ്പുരയിൽ കണ്ടപ്പോൾ ജോസഫിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് ജ്വലിച്ചു. മനുഷ്യനായി അവതാരം ചെയ്ത ദൈവപുത്രനെ പിതാവ് ഇത്രമാത്രം എളിമപ്പെടുത്തുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? എത്ര മഹത്തായ ഭാഗ്യമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത്! ഇനി എൻ്റെ ഹൃദയം ദുഃഖത്താൽ നീറുകയില്ല. മനുഷ്യർ എന്നെ ശപിച്ചാലും ശകാരിച്ചാലും ആശ്വാസദായകൻ എൻ്റെ കൂടെയുണ്ട്. പർദീസായുടെ എല്ലാ മാധുര്യവും ഞാൻ ആസ്വദിക്കുമ്പോൾ നിരാശകൾക്ക് എൻ്റെ മനസ്സിൽ എങ്ങനെ പ്രവേശിക്കുവാൻ കഴിയും? ഈശോയെ നോക്കിക്കൊണ്ട് ജോസഫ് പറഞ്ഞു, എൻ്റെ മകനെ ഈശോയെ, നിനക്കറിയാമല്ലോ ഞാൻ നിൻ്റെ ശുശ്രൂഷകനാകാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ പിതാവ് മറിച്ചാണ് നിശ്ചയിക്കുന്നത്. അവിടുത്തെ തിരുഹിതമെന്ന നിലയ്ക്ക് തൊഴിൽ മേഖലയിൽ നിനക്കാവശ്യമായ കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്നാൽ ഏറ്റവും വിനീതമായ നിൻ്റെ ഈ ദാസ്യവൃത്തി എന്നെ അത്യധികം അമ്പരപ്പിക്കുന്നു. ജോസഫിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഈശോ പറഞ്ഞു, എനിക്കിത് ആവശ്യമായതിനാൽ എൻ്റെ ആഗ്രഹം സങ്കോചം കൂടാതെ സാധിച്ചു തരിക. പിതാവിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നതിന് ഇപ്രകാരം ചില കാര്യങ്ങളും നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജോസഫ് ഈശോയെ തൻ്റെ പണികൾ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു.
ഓരോ സമയത്തും ജോസഫിൻ്റെ ഹൃദയത്തിൽ ഈശോയോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈശോയോട് അവൻ പറഞ്ഞു, എൻ്റെ വാത്സല്യ മകനെ, എൻ്റെ ഹൃദയത്തിന് ഇതെത്ര ആനന്ദദായകമാണ്. നിന്നെ ഉപദ്രവിച്ചവർ മനസ്സ് തിരിഞ്ഞു വരുന്നത് ഞാൻ കാണുന്നു. അവർ നല്ലവരായി പെരുമാറുകയും ചെയ്യുന്നു. നിന്റെ സാന്നിധ്യത്താൽ എത്രയധികം അത്ഭുതങ്ങളാണ് ഇപ്പോൾ തന്നെ പ്രകടമാകുന്നത്. നരകശക്തികൾ ആവസിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തിരുന്നവരെ ഇപ്പോൾ അതെല്ലാം വിട്ടുപോകുന്നു. മനുഷ്യഹൃദയങ്ങളെ പിടിച്ചെടുക്കുവാനുള്ള നിന്റെ കൃപ എത്രയോ അപാരം. എൻ്റെ ഈശോയെ, നീ നിശ്ചയമായും കാരുണ്യവാനും സ്നേഹനിധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ കുമ്പിട്ട് ആരാധിക്കുന്ന ജോസഫ് നമുക്ക് മാതൃകയാകട്ടെ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, യേശു കൂടെയുള്ള ജീവിതമാണ് ആധ്യാത്മിക ജീവിതം. ഈ ആനന്ദം അനുഭവിച്ച പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ യോസേ പിതാവിനോടുമൊപ്പം ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവികാരുണ്യ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രീതിയേറിയ
ദൈവത്തേ ക്രിസ്തുവിൻ പിതാവേ വണങ്ങുന്നു സാദരം നിൻ പാദം ഞങ്ങൾ നീതിമാനാം യോസേപ്പേ